ഇനി രാശിഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തികാദത്തെ കാൽഭാഗം. വരുമാനം അല്പമൊന്ന് വർദ്ധിക്കുവാനുള്ള യോഗം ഈ വാരം കാണുന്നുണ്ട്. ജോലിയുള്ളവർക്ക് ശമ്പള കൂടുതലോ ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ സാലറി അറിയേഴ്സോ അല്പമൊക്കെ ലഭിക്കുവാനുള്ള യോഗം ഈ വാരം കാണുന്നു. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. യാത്രയ്ക്ക് പണം ചെലവാക്കുക, മംഗള കർമ്മങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. കൂട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിനോ ഒക്കെ ആഘോഷമുണ്ടാകുവാനും പരീക്ഷാ വിജയമോ അല്ലെങ്കിൽ പിറന്ന അങ്ങനെയുള്ള ആ ചെറിയ ചെറിയ ആഘോഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ സന്തതിയുടെ ജനനം കൊണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയ്ക്കുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. ജാതകത്തിൽ ഭാഗ്യസ്ഥാനത്തിന് ബലമുണ്ട് എങ്കിൽ തരക്കേടില്ലാത്ത ജോലിയിൽ നിന്നും നല്ല ജോലിയിലേക്കുള്ള ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ ശമ്പള കൂടുതലോ MNC പ്ലേസ്മെൻറ്റോ ഒക്കെ ലഭിക്കുവാനും വിദേശ ജോലിയുടെ സൂചനകൾ ലഭിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ ജാതകത്തിൽ ഭാഗ്യസ്ഥാനത്തിന് ബലം കുറവാണ് എന്നുണ്ടെങ്കിൽ ഭാഗ്യം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. അതിനായി വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തേണ്ടതുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴപ്രീതി അത്യാവശ്യം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. വ്യാഴാഴ്ച വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അങ്ങനെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇപ്പോൾ പറഞ്ഞു, അത് തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും എന്നുള്ള കാര്യം അറിയുക. എന്നാൽ ചൊവ്വയുടെ ഒരു സ്ഥിതി കൊണ്ട് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ ജോയിൻസിനൊക്കെ അല്പമൊരു വേദനയോ, ഈ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാഹനം ഹൈ സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ജോയിൻസിനൊക്കെ ചെറിയ പ്രയാസങ്ങൾ, വേദന ഇവയൊക്കെ വരുവാനുള്ള സാധ്യതയേറെയാണ്. പ്രായമായവർ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. അവരുടെ ചലനങ്ങളിലും ഒക്കെ ശ്രദ്ധ വേണം. വീഴ്ച, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള സാധ്യത അല്പമുള്ളതുകൊണ്ട് അവരുടെ ചലനങ്ങളിൽ അല്പമൊരു നിയന്ത്രണം വേണം. ശിവപ്രീതി കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്ന് മാത്രമല്ല, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ശിവസ്തോത്രം ജപിക്കുന്നതുകൊണ്ട് ഉന്മേഷം വർദ്ധിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യത ഒഴിവാകുകയും ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ജോലിക്കായി കുറച്ചു കാലമായിട്ട് ശ്രമിച്ച് തടസ്സപ്പെട്ടിരുന്നവർ പ്രത്യേക പ്രാർത്ഥന കൊണ്ട്, ചൊവ്വാ പ്രീതി കൊണ്ട് തടസ്സങ്ങൾ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വിവാഹ കാര്യങ്ങൾക്ക് പൊതുവേ അത്ര നല്ലൊരു വാരമല്ല. പ്രധാനപ്പെട്ട വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്.